ഏതൊരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോ മുടങ്ങുന്ന ചില മുടക്കുന്ന ചില മുടക്കികളുണ്ട് അല്ലേ കുമ്പടലൊക്കെ നല്ലവരാ അള്ളാഹാ തനിമ നിലനിർത്തി തരട്ടെ ഒരു നല്ലതിന് പോകുമ്പോ മുടക്കികളുണ്ട് ഞാനൊരു സ്ഥലത്തിങ്ങനെ പോകുമ്പോ സ്ഥലത്തിന്റെ പേര് വരണം കേട്ടോ സ്ഥലത്തിന്റെ പേര് വരണില്ല ഓരോരുത്തർക്കും അവരവരുടെ നാടിന്റെ അഭിമാനം ഉണ്ടാവില്ല ഇപ്പൊ ഞാനൊരു കളസക്കാരനാണെങ്കിലും കളസം അതെന്റെ നാട് ഘട്ടാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല പണ്ടൊക്കെ നിങ്ങളെ നാട്ടിൽ നിന്നൊക്കെ പലരും വന്നൊരു പൈസ ഉണ്ടാക്കിയത് ആ മരത്തിൻ്റെ കച്ചവടമൊക്കെ പലരും എനിക്ക് പരിചയം ഈ ഭാഗത്ത് പലരും വേദന വന്നാലൊക്കെ എൻ്റെ അടുത്ത് കൈവന്നിട്ട് പറയും ഉസ്താദ് അണ്ട് നിങ്ങൾ റായത്തിൽ ടിംബറ ബാണിയാക്കിയോ ഇന്ന എന്ന് പറയും ഇയാള് അവിടെ വന്നിട്ട് ബാണി ആക്കിയത് മാത്രല്ല എന്റെ നക്കിണിക്ക് പഠിക്കുകയും ചെയ്തു എന്നിട്ട് ഇവിടെ വന്നിട്ട് സംസാരിക്കുമ്പോൾ നക്കണിക്കിൽ പറയാ നാണ് നിങ്ങളെ റായത്തില് പണ്ട് ടിംബറ ബാണി ആക്കിയോണ്ട് ഇന്ന ഉസ്താദങ്ങള് അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ എന്റെ നാട്ടുകാരന് ഞാൻ കാശക്കാരൻ അഭിമാനം എനിക്കുണ്ട് നിങ്ങൾ അഭിമാനം കുമ്പാജക്കാരൻ അഭിമാനങ്ങൾക്ക് അപ്പോ സുഹാനോ സ്ഥലത്തിന് അവിടെ ഒരു വലിയ ബോർഡിങ് ഇങ്ങനെ ഫ്ലക്സ് നമ്മൾ ഉറൂസിന്റെ പരിപാടിന്റെ ഫ്ലക്സും അതുപോലെ പലതിനെ ഫ്ലക്സും പലതിനെ പരസ്യ വെക്കാറില്ലേ അവിടെ നോക്കുമ്പോ ഒരു ഫ്ലക്സ് ആ ഫ്ലക്സിൽ എന്താ എഴുതിക്കണെന്നറിയോ കല്യാണ മുടക്കികൾ ഉണ്ട് ജാഗ്രത മംഗൾത്തിന്റെ മുടക്കികൾ ഉണ്ട് ജാഗ്രത എന്ന് പറഞ്ഞാൽ എന്താ ഈ ഒരു പണിയും ഇല്ലാത്ത ചില മനുഷ്യന്മാരുണ്ട് ജോലിയൊന്നുമില്ല പിന്നെ പിന്നെ വേറൊന്നും പണി ഉണ്ടാവില്ലല്ലോ ചെറുപ്പക്കാരാണെങ്കിൽ അങ്ങനെ പോട്ടെ വയസായെങ്കിൽ എല്ലാ പയസന്മാരെ പോലെല്ലോ കുമ്പടത്തിലെ പയസന്മാരൊക്കെ വളരെ നല്ല വരും അള്ളാഹുത്താല അവരെ പറക്കത്തോണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ ബാലയക്കാരൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ എന്താ ഈ ബാലയക്കാരൊന്നും ആമ്യം പറയാത്തെ കൊത്തുണ്ടോ സാണെബാറ ബയസന്മാരെ പറക്കത്തോണ്ട് അള്ളാഹുത്താല ബാലയക്കാരൊക്കെ ചെറുപ്പക്കാരൊക്കെ നന്നാക്കി കൊടുക്കട്ടെ ആ എല്ലാ നാട്ടിലും പ്രായമുള്ളവർ ഒരുപോലെ ഉണ്ടാവില്ലല്ലോ ചില ചില നാട്ടിൽ ചില അങ്ങനെയുണ്ട് ചില സ്ഥലത്ത് ഇങ്ങനെ ബയസുള്ള പ്രായമുള്ള ഉപ്പന്മാരൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് അവരെ അവർക്ക് വേറെ പണിയൊന്നുമില്ല ബാങ്ക് കേട്ടാ പള്ളിക്ക് പോകും രണ്ടും ചെയ്യും അങ്ങോട്ട് അള്ളാൻ്റെ അടുത്തും പോയിട്ട് ഇബ്ലിസിന്റെ അടുത്തും പോകും അതാ വലിയ സങ്കടം ഏതെങ്കിലും ഒന്നിന്റെ അടുത്തല്ലേ പോകേണ്ടത് ഒന്നിരിക്കാൻ അള്ളാന്റെ ആളാവണം അല്ലെങ്കിൽ ഇബ്ലിസിന്റെ ആളാവണം ഇതങ്ങനല്ല പള്ളിക്ക് പോകും നിസ്കരിക്കും നിസ്കാരം കഴിഞ്ഞ് വന്നാലോ ഒരു വീടിന്റെ മുന്നിൽ ഇരിക്കും വീടും വെളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും ഇരിക്കുമ്പോൾ ആരെങ്കിലും ഒരു അഡ്രസ്സ് അഡ്രസ്സ് ചോദിക്കാൻ വരുന്ന മിക്ക വരുന്ന ആ സ്ഥലത്തേക്ക് തന്നെയാണ് വേസമ്മരെ കാണുമ്പോൾ ഒരു കൃത്യമായിട്ട് അഡ്രസ്സ് പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വരിക പക്ഷെ ഇവൻ കരില്ലേ വേസമ്മാണ് കളിന്ന് ഇവൻ വന്നത് മമ്മച്ചാന്റെ മോളെ ആലോചന കേൾക്കാൻ വേണ്ടി പെണ്ണ് കാണാൻ വേണ്ടി വന്നതാ അപ്പൊ ഇയാളുണ്ട് ഇവിടെ മറ്റേയാള് ഇയാൾ എന്താ ചെയ്യുന്നോ എങ്ങോട്ടാ വന്നത് ഈ മമ്മച്ചാന്റെ വീട്ട് വീടിന്റെ അഡ്രസ്സ് വെച്ചാൽ മൊമ്മച്ചാന്റെ വീടിന്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്താ പോരെ എന്തിന് അത് എന്തിന് എന്തിന് എന്നത് എന്തിനാ ചോദിക്കണേ മെ വീട് നിങ്ങൾ ഏത് മമ്മച്ചനെ അന്വേഷിക്കണത് ആ മറ്റേ മമ്മച്ച മമ്മച്ചാണോ അതാ അന്വേഷിക്കുന്നത് ദേഷ്യം ഒന്നും വേണ്ട ചൊടിയൊന്നും ഒന്നും വേണ്ടോ ഞങ്ങളെ കുറിച്ച് പറയല്ല വേറെ ഏതോ നാട്ടിലും മമ്മച്ച മനസ്സിലാക്കിയാ മതി അപ്പൊ അയാളെ വീടാണോ ഇന്ന സ്ഥലമാണ് വീട് ആ പറഞ്ഞു പോവാ എന്തിന് അത് പെണ്ണ് കാണാൻ ഓൾക്കു ആർക്ക് അത് എന്റെ മോനക്ക് ഒക്ക നിങ്ങളെ മോൻ എന്ത് ചെയ്യുന്നേ എല്ലാം തനിക്കെവിടെ ആയി ഇനി അങ്ങോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്റെ മോൻ ഇങ്ങനെ ചെയ്യുന്നു ഒക്കെ ഓനക്ക് എത്ര ശമ്പളം ഓൻക്ക് ശമ്പളം മാസത്തിന് ഒരു ഒരു ലക്ഷം കിട്ടും ഓക്കെ ഓ അപ്പൊ ഇയാൾ പറഞ്ഞു ഇയാൾ തന്നെ ചേക്കൻ ഇപ്പൊ പറഞ്ഞ് ശമ്പളം ഒരു ലക്ഷം ആണെങ്കിലും കിമ്പളം ഒരു മാസത്തിന് ഒരു ലക്ഷം കിമ്പളം കിട്ടും ആ അപ്പൊ ഈ പറഞ്ഞു പറഞ്ഞോടത്തെ ഇയാൾ പറഞ്ഞ് ഓ രണ്ട് ലക്ഷം അപ്പ അല്ലേ ആ പക്ഷേ ഓള് അത്ര ശരിയാവാല്ലേ ഇയാൾ ഇയാൾ മുടക്കി മുടക്കാൻ തുടങ്ങി കാരണം റിയോ ഇയാൾക്ക് ഒരു പുള്ളിയുണ്ട് പേരക്കുട്ടി അപ്പൊ ആ പേരക്കുട്ടിക്ക് മെല്ലെ ഒപ്പിക്കാന്ന് കരുതിട്ട് ഇയാൾ ആലോചിക്കുകയാണ് അപ്പൊ യഥാർത്ഥത്തിൽ ആലോചനത്തിന് വന്ന് അവരെ മുടക്കുകയാണ് അപ്പൊ ഈ നാട്ടിൽ കല്യാണ മുടക്കികളുണ്ട് അതുകൊണ്ട് ജാഗ്രത കല്യാണ മുടക്കികളുണ്ട് ജാഗ്രത എന്നും പറഞ്ഞിട്ട് വലിയ ഫ്ലക്സിൽ അങ്ങാടിയില് ടൗണില് പള്ളിന്റെ മുന്നിൽ വെച്ചിരിക്കുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഇന്നിട്ട് താഴെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മൾ ഇസ്ലാമിന്റെ പേരുള്ള ഫ്രണ്ട്സ് ആയിട്ടത് കല്യാണം മടക്കികളുണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കി കല്യാണം കല്ല്യാണം വടക്കികൾ മാരുമല്ല നമ്മൾ മുസ്ലിമീങ്ങളാണ് സുഹൃത്തുക്കളെ ഏത് നല്ല വിഷയത്തിന് പോകുമ്പോ മുടക്കുന്നവരുണ്ടാകുവാ